പാർലമെൻറ്റ് ഇപ്പോൾ രാജ്യസഭയും ലോക്സഭയും ഇന്ന് ചേരുമ്പോൾ ഈ അദാനി ഓഹരി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഏത് തരത്തിലാവും ഇന്നത്തെ ഇരുസഭകളെയും ബാധിക്കുക, സ്വാധീനിക്കുക? അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി തൃണമൂൽ ഒഴികെ എന്നുറപ്പിച്ച് പറയാമോ, ഇപ്പോൾ ഈ അദാനി ഓഹരി തട്ടിപ്പ് കേസിൽ ഇഡിക്ക് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ പോവുകയാണോ? എന്തായാലും അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പല ദിവസങ്ങളിലായി പ്രക്ഷുബ്ധമായി തുടരുകയാണ്. ഇന്നും പാർലമെന്റിൽ സമാനമായ സാഹചര്യം നിലനിൽക്കുമെന്നാണ് സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. വിഷയം, അതായത് അദാനി വിഷയത്തിൽ JPC അന്വേഷണം വേണമെന്ന് ഇരുസഭയിലും പ്രതിപക്ഷ MP ഇന്നും ആവശ്യപ്പെടും. ആവശ്യം ഇന്ന് സഭാ അധ്യക്ഷന്മാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇരുസഭകളും ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷ MP ഇന്ന് ED ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. CPIM, കോൺഗ്രസ്, ആം ആദ്മി ഉൾപ്പെടെയുള്ള 16 പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായിട്ടായിരിക്കും ഈ മാർച്ച് നടത്തുക. തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുന്നു. അവർ വിട്ടുനിന്നേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ മാർച്ച് നടത്തുന്നതിനൊപ്പം അദാനി വിഷയം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED ഡയറക്ടർക്ക് ഈ പ്രതിപക്ഷ പാർട്ടി MP കത്ത് നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അദാനി വിഷയം പാർലമെന്റിൽ നിന്ന് ഒരു അനുകൂലമായ നിലപാട് സഭാധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ പാർലമെന്റിന്റെ പുറത്തേക്ക് ഈ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ശക്തമായി ഒറ്റക്കെട്ടായി പ്രതിപക്ഷം ഈ അദാനി വിഷയം പുറത്തേക്ക് പ്രതിപക്ഷ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നു. എന്തായാലും തങ്ങളുടെ ആവശ്യം ഇന്ന് പാർലമെന്റിൽ അംഗീകരിച്ചില്ലെങ്കിൽ ED ഓഫീസിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ മാർച്ച് ഉണ്ടാകും. ഇതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളാണ് ഇന്ന് പാർലമെന്റ് നടപടിക്രമങ്ങളും സംയുക്ത പ്രതിപക്ഷത്തിന്റെ പുതിയ നീക്കവും അദാനി ഓഹരി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്നത്തെ ഈ ദിവസം വരാനിരിക്കുന്നത്. അരവിന്ദാണ് വളരെ സുപ്രധാനമായ രണ്ട് വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്.